നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ബി ജെ പി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന നേതാവും എം എൽ എയുമായ ഒ രാജഗോപാൽ. ബി ജെ പിയുടെ പ്രവർത്തന രീതി മാറ്റണമെന്നാവശ്യം മുന്നോട്ട് വെച്ച അദ്ദേഹം കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ബി ജെ പിയുടെ പ്രവർത്തനം മാറ്റണമെന്നും ആവശ്യപ്പെട്ടു. ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയണമെന്നും ഇതിന് അനുസൃതമായ നീക്കങ്ങളാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെറുതെ കുറ്റം പറഞ്ഞിട്ടും ആരോപണം ഉന്നയിച്ചിട്ടും കാര്യമില്ലെന്ന് ഒ രാജഗോപാൽ പ്രതികരിച്ചു. അതേസമയം സി പി എം ബി ജെ പി ബന്ധത്തെക്കുറിച്ച് ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ അത്തരം കൂട്ടുകെട്ടിനെക്കുറിച്ച് അറിയില്ലെന്നും കോൺഗ്രസുമായോ സി പി എമ്മുമായോ ഒരു തരത്തിലുള്ള കൂട്ടുകെട്ടിനുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബാലശങ്കറിന്റെ വെളിപ്പെടുത്തൽ പുറത്തുവന്നതോടെ ഇതിനുള്ള മറുപടിയായാണ് രാജഗോപാലിന്റെ പ്രതികരണവും ഇപ്പോൾ പുറത്തുവന്നിട്ടുള്ളത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയും സി പി എമ്മും ധാരണയുണ്ടാക്കിയെന്ന ആരോപണവുമായി ആർ എസ് എസ് സൈദ്ധാന്തികനായ ഡോക്ടർ ആർ ബാലശങ്കർ രംഗത്തെത്തിയിരുന്നു. ഈ ആരോപണവും അദ്ദേഹം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ചെങ്ങന്നൂരിൽ സീറ്റ് നിഷേധിച്ചതിന് പിന്നിൽ ഈ ധാരണയായിരുന്നുവെന്നും ബാലശങ്കർ പറഞ്ഞു. ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് രാജഗോപാലും രംഗത്തെത്തിയത്. ബി ജെ പി ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്ന പാർട്ടിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബാലശങ്കറിനെ തനിക്ക് നേരത്തെ തന്നെ അറിയാമെന്നും വ്യക്തിപരമായ ബന്ധമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ആരുമായും കൂട്ടുകെട്ടില്ല. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി നടക്കുന്നതിനിടെ ബാലശങ്കറിന്റെ ആരോപണം വലിയ ചർച്ചകൾക്ക് തന്നെ കാരണമായിരുന്നു. നേരത്തെയും ബി ജെ പിക്കെതിരെ രൂക്ഷ വിമർശനമുന്നയിച്ച് അദ്ദേഹം രംഗത്തെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രവർത്തന ശൈലിയെ അനുകൂലിച്ച് നേരത്തെയും രംഗത്തെത്തിയിട്ടുള്ള രാജഗോപാൽ അദ്ദേഹം ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെ അഭിനന്ദിക്കുന്നുവെന്ന് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. ഞാൻ പ്രതിപക്ഷത്ത് തന്നെയാണ്. എല്ലാത്തിനെയും കണ്ണടച്ച് എതിർക്കുക എന്നുള്ളത് എന്റെ രീതിയല്ല. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അംഗീകരിക്കുക എന്നതാണ്. തെറ്റ് ചെയ്യുമ്പോൾ വിമർശിക്കുകയും വേണമെന്നും രാജഗോപാൽ പറഞ്ഞു.